അപ്പൊ ആർ സി ബി പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ആരും ചോദിക്കരുത് ഇനി ആർ സി ബി എവിടെയെന്ന്, വിട്ടിട്ടുണ്ട് ആർ സി ബി. ഞാൻ കൊണ്ടുപോയി എന്റെ മോനെ ടാങ്ക് ഇരിക്കുന്നുണ്ട, പമ്പിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇടിച്ചതായിരിക്കണം. ഹലോ ഗൈസ്, എല്ലാ മജാമാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. മജാമാർ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ എസ് ടോണിൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ. അതായത് എൻ എസ് ടോണിൻ്റെ ഒരു ബ്ലാക്ക് കളർ ഇരിപ്പുണ്ട്, BS4 മോഡലാണ്. അപ്പോൾ അത് ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഇന്ന് ഹാൻഡിൽ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അഭിലാഷ് എണ്ണം വന്നിട്ടുണ്ട്, പവറാക്കല്ലേ. അപ്പോൾ നമ്മളെ കയ്യിൽ രണ്ട് ഹാൻഡിലുണ്ട്. ഞാൻ അന്ന് ആർ സി ബി ഊതി എൻ്റെ മറ്റേ ചാനലിൽ കണ്ടവർക്ക് അറിയാം, ആർ സി ബി ഞാൻ വെച്ചിട്ട് ഊതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടന് ഹാൻഡിൽ വേണമെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞ് ഈ രണ്ട് ഹാൻഡിലുണ്ട്, ഇതിൽ ഏതാണ് ഇഷ്ടപ്പെടുന്നത് വയ്ക്കാം. അപ്പോൾ എന്തായാലും നമ്മളെ പരിപാടിയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ സൈഡിലൊക്കെ ഫുൾ ഊരിയിട്ടുണ്ട്, അപ്പോൾ എല്ലാം അളക്കണം. ബാക്കി പ്രൊസീജിയറൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക് NS ഹാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക, സെറ്റാക്കിയിട്ട് കാണാം. അപ്പോൾ അതുപോലെ തന്നെ മച്ചാമാരെ നിങ്ങൾ ആരെങ്കിലും കേട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇമീഡിയറ്റ്ലി ഉപയോഗിക്കുക. ഇൻസ്റ്റാഗ്രാം ID, ഫേസ്ബുക്ക് പേജ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ കാണാൻ പവറാക്കുക. അഭിലാഷ് അണ്ണൻ ഒരു ചാനലുണ്ട്, അപ്പോൾ കാണാനില്ല, ജോലി തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യല്ലേ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിതാ ഈ ഒരു പോർഷൻ ഫുള്ള് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്രേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ ഹാൻഡിൽ നിന്ന് ചെക്ക് ചെയ്യാം. ഒരു സൈഡ് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്, ഇനി അപ്പുറം സൈഡ് എടുക്കുക. ഗായ്സ്, അപ്പോൾ നമ്മളെ എന്താ ഹാൻഡിലിൻ്റെ പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹാൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. RCB അങ്ങനെ ബ്രാൻഡ് സാധനം ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്ന് കയറി പയ്യെ നമ്മളെ ചേട്ടൻ്റെ വണ്ടിയിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ വെച്ചപ്പോൾ പക്കയാണ് കേട്ടോ. ആ ഒരു റൈഡിങ് കംഫർട്ടബിളൊക്കെ ഓക്കെയാണ്. ഇനി ഒരു ലോങ് റൈഡ് പോകുന്നുണ്ട്, വണ്ടി തന്നെ കൊച്ചിയിലോട്ട് പോകുന്നുണ്ട് അല്ലേ ചേട്ടാ. കൊച്ചി പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള അനുഭവമൊക്കെ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വന്നേ, ജസ്റ്റ് ഒരു റൗഡ്. നമ്മളൊരു മൊബൈൽ ചാർജർ സെറ്റ് ചെയ്ത് വണ്ടി നമ്മൾ പക്കയാക്കിയിട്ടുണ്ട്. കൊള്ളാവോ, എന്തെങ്കിലും ഒരു പോരായ്മ നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയിട്ടുണ്ട്, തെറ്റല്ലേ. സംഭവം ആദ്യം നമ്മുടെ സ്റ്റോക്ക് വരുമ്പോൾ കുറച്ച് ഇതാണ്, ഇച്ചിരി ദൂരം ഓടുമ്പോൾ തന്നെ നമുക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരും. ഞാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഈ ഒരു പൊസിഷനിൽ എനിക്ക് വേണം എന്ന് പറയാം. ഇപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു പൊസിഷൻ തന്നെ കിട്ടിയിട്ടുണ്ട്, പിന്നല്ല പവർ ആയിട്ടുണ്ട്. അപ്പോൾ കാഴ്ച നോക്കിയാണ് RCB എന്നുള്ള മെൻഷനെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്നെക്കാട്ടി കൂടെ യോജിക്കുന്നത് നിങ്ങൾക്കാണ്. കറക്റ്റ് ആ കയ്യില സൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ RCB പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ആരും ചോദിക്കരുത് ഇനി RCB എവിടെയെന്ന്, വിട്ടിട്ടുണ്ട് RCB ഞാൻ കൊണ്ടുപോയി. അപ്പോൾ മച്ചാമാർ ഇതൊക്കെ ആയിരുന്നു നമ്മൾ അന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ട് കയറുന്നു, ഇഷ്ടപ്പെടാതെ ചെയ്യാം, ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത്, ബൈ 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 ബൈ. എൻ്റെ പൊന്നെ ഗൈസ്, ഒരു NS ഇരിക്കുന്നുണ്ടോ, ഇടിച്ച് കുട്ടായി പോയി അല്ലേ ഫ്രണ്ട്. ഓ, ഇതുമായിട്ട് അടിച്ച് പാഷനായിട്ട് അടിച്ച് ചേട്ടാ സൈഡിൽ. എൻ്റെ മോനെ ടാങ്ക് ഇരിക്കുന്നുണ്ടോ, പമ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇടിച്ചതായിരിക്കണം, അങ്ങനെ അവനായി ചാൻസ്.